നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. അടിയന്തരപ്രമേയ നോട്ടീസിന് മന്ത്രി ജി ആർ അനിൽ മറുപടി പറയുന്നതിനിടെയാണ് ബഹളം. വിലക്കയറ്റമാണ് അടിയന്തരപ്രമേയ വിഷയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. വിലവർദ്ധനയിൽ ജനങ്ങളുടെ ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. ടി വി ഇബ്രാഹിം എംഎൽഎയാണ് അടിയന്തരപ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മന്ത്രി മറുപടി തുടരുകയാണ്. വി വി വിനോദ് ചേരുന്നു. വിനോദ്, വളരെ പ്രധാനപ്പെട്ട വിഷയം, അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് എംഎൽഎ ആവശ്യപ്പെടുന്നു. എന്താണ് മന്ത്രി നൽകുന്ന മറുപടി വിവരങ്ങൾ? ധനിയ, വിലക്കയറ്റ് കർഷകർ നേരിടുന്ന പ്രതിസന്ധിയുമാണ് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത്. ഈ നോട്ടീസിനുള്ള മറുപടി ഇപ്പോൾ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറയുകയാണ്. പ്രധാനമായും ഉന്നയിച്ചത് വിലക്കയറ്റമാണ്. പ്രതിപക്ഷം നോട്ടീസിലൂടെ ഉന്നയിക്കുന്നത് വിലക്കയറ്റമാണ്. അസഹനീയമായി മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത തരത്തിൽ സംസ്ഥാനത്ത് വലിയ വിലവർദ്ധന ഉണ്ടാകുന്നു. വിപണി ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല എന്ന ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. പക്ഷേ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു നോട്ടീസിൽ എഴുതി വെച്ചിരിക്കുന്നതെന്നായിരുന്നു ആദ്യം തന്നെ മന്ത്രി പറഞ്ഞത്. ഇതോടുകൂടിയാണ് പ്രതിപക്ഷം ബഹളം ആരംഭിച്ചത്. ഏതായാലും മന്ത്രി മറുപടി തുടരുന്നു. ഇപ്പോൾ ബഹളം ശമിച്ചിട്ടുണ്ട്. മന്ത്രി വ്യക്തമാക്കുന്നത് താങ്ങുവില ഉൾപ്പെടെ കർഷകർക്ക്, അതായത് മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. നെല്ല് സംഭരണം ഉയർത്തി, ഉൽപാദനവും ഉയർന്നിട്ടുണ്ട്. മറ്റ് പച്ചക്കറികളുടെ എല്ലാം ഉൽപാദനം മുൻകാലത്തെ അപേക്ഷിച്ച് ഗണ്യമായി സംസ്ഥാനത്ത് ഉയർന്നു. അതോടൊപ്പം തന്നെയാണ് പൊതുവിപണി ഇടപെടൽ സർക്കാർ ഏജൻസികൾ വഴിയുള്ള വിതരണം ഇപ്പോഴും കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് നൽകുന്നത്. റേഷൻ കട വഴിയുള്ള വിതരണവും കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. മന്ത്രിയാകട്ടെ, ഈ പച്ചക്കറികളുടെ വില വിവരം പൊതുവിപണിയിലെ വില തരംതിരിച്ച് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന തരത്തിലുള്ള വിലവർദ്ധനയില്ല. മാത്രവുമല്ല, പൊതുവിപണിയിലെ ഇടപെടൽ മൂലം നിത്യോപയോഗ സാധനങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നു എന്ന കാര്യം കൂടിയാണ് ഭക്ഷ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും മന്ത്രിയുടെ മറുപടി പ്രസംഗം തുടരുകയാണ്. ധന്യവാദം. നന്ദി വിനോദ്.